നമസ്കാരം. ഇന്ന് നമ്മുടെ ഇൻ്റർവ്യൂ സീരീസിൽ വന്നേക്കുന്നത് എബിനും ജിലുവാണ്. അപ്പോൾ ഇത് വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഐ ടി കമ്പനി, ഇപ്പോൾ കേരളത്തിന് അഭിമാനമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റും എല്ലാവരും കൂടി ആയിട്ടുള്ള ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവർ രണ്ടും കൂടി. അപ്പോൾ ഞാനിവരായിട്ടൊരു ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എബിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എസ്പെഷ്യലി ദ വേ ഇവർ റൺ ചെയ്യുക, കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നിന്ന് റൺ ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു റെസ്പെക്റ്റോടെ ഇവരെ നോക്കിക്കൊണ്ടിരിക്കണം, അതോടൊപ്പം ഇവരെ ടീമിനെയും എനിക്ക് വലിയ ഇഷ്ടമായി. അപ്പോൾ പിന്നെ എബിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്റ്റോറി എന്തുകൊണ്ടും നല്ലതാണ്, നമ്മുടെ ഓഡിയൻസിന് കേൾക്കണം നല്ലതാണ്, നമ്മുടെ യങ്സ്റ്റേഴ്സിന് ഒരു ഇൻസ്പിറേഷൻ ആവാൻ നല്ലതാണ്. ഇതൊക്കെ കാരണമാണ് നിങ്ങൾ ഇതിന് വിളിച്ചതും നിങ്ങളിതിന് തയ്യാറായതും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഇൻ. വെൽക്കം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എൻ്റർപ്രണൽ ജേണി എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഇനി ഭാവിയിൽ എന്താണ്. അതോടൊപ്പം തന്നെ മെയിൻ ഉദ്ദേശം വെച്ചാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ നിങ്ങളിൽ നിന്ന് പാഠം പഠിക്കാനും അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ ജേണിയിൽ അല്ലെങ്കിൽ സേവിങ്സ് ജേണിയിൽ, വെൽത്ത് ക്രിയേഷൻ ജേണിയിൽ നിങ്ങളിൽ നിന്ന് അവർക്ക് എന്ത് പഠിക്കാം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഒരു ഒരു ക്യുക്ക് ഇൻട്രൊഡക്ഷൻ എബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഞാൻ 2012 വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. കൊരട്ടി ഇൻഫോപാർക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ്, വെബ് ഡിസൈനിങ് വളരെ ഒരു കോളേജ് കഴിഞ്ഞ് തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും ലളിതമായ കാര്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇവഞ്ച്വലി ഞങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻസും കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള പ്രോജക്ട്സുകളും ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് ലെവലിലുള്ള കമ്പനികൾക്ക് ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു എൻ ടു എൻ ഐ ടി സർവീസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കമ്പനിയായി മാറണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഡ്രീം. ഓക്കെ, അപ്പോൾ എബിൻ്റെ എന്താണ് ജിലു ജോയിൻ ചെയ്തത്? ഞാൻ ജോയിൻ ചെയ്തിട്ട് ഇപ്പം 6 കൊല്ലം. കല്യാണത്തിന് ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാൻ കമ്പനിയുടെ ഭാഗമാണ്, എബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കമ്പനി ഇപ്പം മൊത്തമായിട്ട് പറഞ്ഞാൽ 10 കൊല്ലമായി. സോ ഇനിഷ്യലായിട്ട് 4 ഇയേഴ്സ് ഇവരും നമുക്കൊരു കോർ ടീമുണ്ട്. അതുപോലെ എബിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടുള്ള ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. അത് 4-ാമത്തെ കൊല്ലം എല്ലാം അതിൻ്റെ ആ ഒരു സമയം കറക്റ്റായിരുന്നു പറയാം. എന്ന് പറഞ്ഞ പോലെ ഞാനും 4-ാമത്തെ കൊല്ലമാണ് ജോയിൻ ചെയ്യുന്നത്. വെരി ഗുഡ്. ഞാൻ പറയും, ജിലു വരുന്നതും വരെ ഞാൻ പൈസ ഉണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു മീതി വെക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പം വന്നതിന് ശേഷം ഒരു വ്യത്യാസം ഉണ്ടായെന്ന് വെച്ചാൽ ചെറിയതായിട്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടായി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ്. അതിനു മുമ്പ് വരെ നമുക്ക് കാശില്ലായിരുന്നു, കറക്റ്റായിട്ട് ശമ്പളം കൊടുത്തിരുന്നില്ല. കറക്റ്റായിട്ട് ശമ്പളം കൊടുത്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുക്കില്ല എന്നല്ല, ഡിലേ ആയി. അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ആയ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ഒരു ഒരു എനിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ പപ്പ വാങ്ങിച്ചു തന്ന ഒരു ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു എക്സ്ട്രാ ഒരു ഒരു 10,000 രൂപ പോലും ഒന്നുമില്ല. 0 ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ആദ്യം കിട്ടിയ ഒരു പ്രോജക്റ്റിൽ നിന്നുള്ള ഇൻകം വെച്ചിട്ടാണ് by 1 ആയിട്ട് അങ്ങനെ പോയിട്ട് കംപ്ലീറ്റ്ലി ഒരു ബൂസ്റ്റ്സ്ട്രാപ്പ് സ്റ്റാർട്ടപ്പ് എന്ന് പറയാം. ഓക്കെ, ഇതൊന്ന് ഒന്ന് ഒന്ന് പറയുമോ, എങ്ങനെ കമ്പനി തുടങ്ങിയതും ഏത് പ്രോജക്റ്റാണ് ഫസ്റ്റ് ഇപ്പോൾ കോളേജിന് വേണ്ടി വെബ്സൈറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്? അത് അതിനെ പറ്റിയിട്ട് ആ എനിക്ക് തോന്നുന്നു അതൊരു യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ഒന്ന് എബിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി ഞാൻ എൻജിനീയറിങ് എന്നെ വീട്ടിൽ നിന്ന് വിട്ടത് തന്നെ, ഇപ്പം ഞാൻ ഒരു 9th class പഠിക്കുമ്പോഴാണ് എനിക്ക് പപ്പ കമ്പ്യൂട്ടർ വാങ്ങിച്ചു തരുന്നത്. അപ്പം കമ്പ്യൂട്ടർ വാങ്ങിച്ചു തന്നതിന് അതിന് മുമ്പെന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറിലേക്കായി ഫുൾ ടൈം. നമ്മൾ സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ വരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ കമ്പ്യൂട്ടർ കഴിയും. അപ്പോൾ അന്നേ എനിക്ക് ചെറിയ ചെറിയ രീതിയിൽ പോക്കറ്റ് മണി ഉണ്ടാക്കണമെന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ സ്കാൻ ചെയ്ത് കൊടുത്തും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പോകും. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ഞാനൊരു 10th പഠിക്കുമ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് അന്നത്തെ രീതിയിലുള്ള കമ്പ്യൂട്ടർ ഒരു ഡെസ്ക്ടോപ്പ് അസംബ്ലി ചെയ്യാനും ഡെസ്ക്ടോപ്പ് ഒരു ചെറിയ രീതിയിൽ റാമോ അതിൻ്റെ ഹാർഡ് ഡിസ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ മാറ്റി വെക്കാനും ഒക്കെ ഉള്ള രീതിയിൽ അറിയാം. അപ്പോൾ ഒരു 11th ആയപ്പോഴത്തേനും ഞാൻ എൻ്റെ നാട്ടിലൊരു 50 കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്തു. പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 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 ചെറിയ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഷോപ്പിൻ്റെ അത്രയും ബിസിനസ്സിലേക്ക്
ഞാൻ വീട്ടിലിരുന്ന് ബിൽഡ് ചെയ്തു. അപ്പോൾ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നും രാത്രിയിലും ഒക്കെ മമ്മിക്കും പപ്പായ്ക്കും ഒക്കെ ചായ എടുക്കാനും ഒക്കെ സമയമുള്ളൂ. അപ്പോൾ ഇവനിങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഹാർഡ്വെയർ ഷോപ്പ് വലിയ താമസിക്കാതെ തുടങ്ങും, അതാണ് ഇവൻ്റെ രീതിയിൽ. അങ്ങനെ ഒതുങ്ങി പോകുന്നുള്ള ഒരു പേടി കാരണം കൊണ്ടും പിന്നെ കുറച്ചൊക്കെ ഇംഗ്ലീഷൊക്കെ പഠിക്കട്ടെ എന്നൊക്കെ ഉള്ളത് കൊണ്ട് എന്നെ നാട് കടത്തിയതാണ്. അപ്പോൾ ചെന്നൈയിൽ പഠിക്കാൻ പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഈ അങ്ങനെ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നത് കൊണ്ട് എനിക്ക് ക്ലാസ്സിൽ അങ്ങനെ കയറാനോ കാര്യങ്ങളൊന്നും അത്ര ഇൻട്രസ്റ്റ് ക്ലാസ്സിൽ കയറുന്നതല്ല. എനിക്ക് ഞാൻ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ അങ്ങനെ പഠിക്കാൻ വളരെ പുറകോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഞ്ചിനീയറിങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഈ ഹാർഡ്വെയറും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാനൊരു ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക എന്നുള്ള ഒരു ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് നാട്ടിലേക്ക് ഒരു പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കമ്പനിയുടെ ഇപ്പോഴത്തെ മെൻറ്ററായ ജോസഫ് മറ്റപ്പള്ളി സാറാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഡൊമൈനും ഒരു ഹോസ്റ്റിങ്ങും വാങ്ങിക്കാൻ വേണ്ടി അന്നത്തെ ഒരു 1500 രൂപ എടുത്ത് തന്ന് അത് ചെയ്യൂ, ഇനി വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് 2009 2008 കാലഘട്ടത്തിൽ. അപ്പോൾ അത് ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ ഈ ഹോസ്റ്റിങ്ങും കാര്യങ്ങളും ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കാൻ സ്വയമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുകയും ഞാനത് ചെയ്യുകയും അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു കോളേജിൽ കയറാതിരിക്കാതിനൊരു മാർഗമായിട്ട് കോളേജിൻ്റെ വെബ്സൈറ്റ് വളരെ പരിതാപകരമായിരുന്നു അന്നത്തെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ മറ്റ് കോളേജുകളിലൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട വെബ്സൈറ്റുകളാണ് ചെന്നൈയിൽ. അപ്പോൾ ഞാൻ ആദ്യത്തെ വെബ്സൈറ്റ് ഡയറക്ടറിനെ HOD കൺവിൻസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞൊരു സാമ്പിളൊക്കെ ചെയ്ത് അവർക്ക് അത് വളരെ അട്രാക്റ്റീവായി. ഞാനത് ചെയ്ത് അത് ഒരു 2-3 മാസത്തിനുള്ളിൽ അത് ചെന്നൈയിലെ തന്നെ ഏറ്റവും നല്ല കോളേജുകളിലെ വെബ്സൈറ്റായി മാറുകയും അതൊരു റെക്കഗ്നേഷൻ കോളേജിനും കിട്ടുകയും അപ്പോൾ അതോടൊപ്പം പലരും പറയാൻ തുടങ്ങി കോളേജിൽ പുതിയ ആൾക്കാർ വെളിയിൽ നിന്നൊക്കെ വരാൻ തുടങ്ങി അത് വെബ്സൈറ്റ് കാരണമാണ്, അപ്പോൾ അത് എബിൻ ചെയ്തത് കൊണ്ടാണെന്നൊക്കെയുള്ള ഒരു അതിൽ. അപ്പോൾ ഞാനങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇപ്പോൾ ഇത് ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് പിന്നെയും കട്ടടിക്കാൻ വേണ്ടി ഇതിൻ്റെ വർക്ക് ചെയ്യുക. അപ്പോൾ അത് റിയലി നന്നായിട്ട് വന്നു. എഞ്ചിനീയറിംഗ് കോളേജിൻ ചെന്നൈയിൽ നിന്ന് സെർച്ച് ചെയ്ത ഫസ്റ്റ് നമ്പർ 1 പൊസിഷനിലേക്ക് ഈ വെബ്സൈറ്റ് വരും. അപ്പോൾ അതിലും സാറിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ജോസഫ് സാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ ഞാൻ ഡിസൈൻഡ് ബൈ എബിൻ എന്നാണ് അതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചത്. അപ്പം സാറത് കണ്ടിട്ട് ഞാൻ സാറിന് അയച്ചു കൊടുത്തു. അപ്പോൾ സാറ് നന്നായിട്ട് വന്നു പറഞ്ഞു. അപ്പോൾ അത് നീ എന്തിനാ എബിൻ എന്ന് വെച്ചിരിക്കുന്നത്, നമുക്കൊരു കമ്പനി ഒരു പേരൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞ സാറാണ് ഫസ്റ്റ് വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു പേര് ഇട്ട്. അപ്പോൾ ഞാൻ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് പേരിട്ടു, ഡിസൈൻഡ് ബൈ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് ഇട്ടു. അന്നൊരു കമ്പനിയോ അതിൻ്റെ ഒരു ലോഗോയോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് പോലും ഇല്ല, നെയിം വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് എന്ന് ഇട്ടു. അപ്പോൾ സാർ അതിന് പിന്നെയും ഒരു ഡൊമൈൻ മേടിക്കാൻ വേണ്ടി ഇൻസിസ്റ്റ് ചെയ്യുകയും ഡൊമൈൻ മേടിക്കുകയും അതിൻ്റെ അകത്തൊരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തിട്ട് അതിൽ ലിങ്ക് ചെയ്തു. ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ എൻ്റെ കോളേജിലുള്ള ഒരു റെഫറൻസ് വഴി ഒരു ക്ലയൻറ്റിനെ എനിക്ക് ചെന്നൈയിൽ നിന്ന് കിട്ടി. ഞാൻ ആ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. എനിക്ക് ഇറങ്ങാൻ നേരത്ത് 5000 rupees അഡ്വാൻസ് തന്നു. ഇത് നന്നായിട്ട് ചെയ്താൽ ഒരു 5000 കൂടെ തരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഫസ്റ്റ് ഇതൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു മാർഗം കൂടെയാണ്. അങ്ങനെ ഞാനിപ്പോൾ ചെറിയ ചെറിയ പ്രൊജക്ട്സുകൾ 10,000, 5,000 rupeesനൊക്കെ ചെയ്യാൻ തുടങ്ങി. എഞ്ചിനീയറിങ് സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ആയപ്പോഴത്തേനും ഇന്നത്തെ ക്രിയേറ്റീവ് ഡയറക്ടറായ ക്ലിൻറ്റും എൻ്റെ കൂടെ ചേർന്നു. പിന്നെ ഭരത്തും വിനോദും ഒരു ഒരു ഫോർത്ത് ഇയർ ആയപ്പോൾ എനിക്കൊരു 4 പേരുണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് അവർ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും, ഞാൻ കോളേജിലിരുന്ന്. അങ്ങനെയാണ് ആക്ച്വലി കമ്പനിയുടെ ഒരു ഇനിഷ്യൽ ഫൗണ്ടിങ്. പക്ഷേ അതൊരു എക്സ്റ്റാബ്ലിഷ്മെൻ്റായിട്ട് കൊരട്ടി ഇൻഫോപാർക്കിൽ വന്നതിന് ശേഷം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതും കൊരട്ടി ഇൻഫോപാർക്ക് ചൂസ് ചെയ്യാനുള്ള റീസണും ഒരു ഇപ്പോൾ ഇവരൊക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങാണ്, ഇവരൊന്നും ഒരു നല്ല കമ്പനി ജോലി കിട്ടാൻ വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അങ്ങനെയാണ്. നമുക്ക് ഒരു ബ്രാൻഡോ നല്ല ക്ലയൻസോ നല്ല സാലറിയോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു അന്ന് 6000 rupees ഞാൻ അവർക്ക് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി എനിക്ക് ഒന്നുമില്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഇൻഫോപാർക്കിലുള്ള ഒരു കമ്പനി എന്ന് പറയുന്നതായിരുന്നു. അപ്പോൾ ഇൻഫോപാർക്കിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു.
അപ്പോൾ അവർ കൂടെ പഠിച്ചിരുന്ന പിള്ളേരാണോ അതോ വേറെ ക്ലിന്റിനെ എനിക്ക് പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ആദ്യം ഞാനിങ്ങനെ ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ വെബ്സൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ തന്നെയായിരുന്നു ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചും കൂടെ നമ്മൾ മുന്നോട്ട് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡിസൈനിങ് വേറെ ഒരാൾ കഴിവുള്ള ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ഞാനത് കോഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു അന്ന് ഡിസൈനിങ് ചെയ്യുന്ന പല ആൾക്കാരെ സമീപിക്കുകയും കാര്യങ്ങളുമൊക്കെ ഫ്രണ്ട്സായിട്ടുള്ള ആൾക്കാരെയൊക്കെ സമീപിച്ചു. അപ്പോൾ ക്ലിൻറ്റിൻ്റെ ഒരു നാട്ടുകാരൻ എന്നെ അടുത്ത് എത്തി. ആ പുള്ളിക്കാരന് പറ്റാതെ എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരൻ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ക്ലിൻറ്റിൻ്റെ തലയിൽ ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ക്ലിൻറ്റിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ക്ലിൻറ്റിനെ വർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 200 രൂപയ്ക്കാണ്, 200 rupees ആണ്. എല്ലാവരും വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം ഹോം. അന്ന് വർക്ക് ഫ്രം ഹോം പേരുണ്ടായിരുന്നില്ല. അതെ, 13 കൊല്ലത്തെ മുമ്പത്തെ വർക്ക് ഫ്രം ഹോം. അതിനുശേഷം വിനോദും ഭരതും ഒക്കെ കോളേജിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റല്ലായിരുന്നു, പക്ഷേ സി എസ് സി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അവരെ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. കമ്പനി തുടങ്ങിയ ശേഷമാണ് ഞങ്ങൾ അടുത്തറിയുകയും പരിചയപ്പെടുകയൊക്കെ ഡീറ്റെയിൽ ആയിരുന്നു. പക്ഷേ കോളേജിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരും വേറെ ഒരു പക്ഷേ അവർ വേറെ ഒരു വലിയ എക്സ്പെക്റ്റഡ് ലെവലിലുള്ള ഒരു കമ്പനിയിൽ അന്ന് പ്ലേസ്മെൻറ്റ് കിട്ടാതിരുന്നത് കൊണ്ട് ജോയിൻ ചെയ്തതായിരിക്കും. അവരും അവർ തീർച്ചയായിട്ടും അന്നൊരു നല്ല കമ്പനിയിൽ കിട്ടാനുള്ള എല്ലാ കാലിബറും നല്ല ടാലൻറ്റും ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു പക്ഷെ അവർ വന്നു, വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോകാൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നതും ശരിയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കമ്പനി എല്ലാവരും സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് 4 years ജിലു ജോയിൻ ചെയ്തത്. അപ്പൊ ജിലുവിന്റെ ഒരു ജോയിൻ ചെയ്യണേക്കാളും മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് ജിലുവിന്റെ ഒരു തുടക്കം? ഞാന് എന്റെ ഡിഗ്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഒരു 3 കൊല്ലം കോഗ്നിസന്റിൽ വർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ MBA ചെയ്തു. MBA ഞാൻ ഫൈനാൻസും HR ആണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ നേരിട്ട് കമ്പനിയിലേക്ക് ജോയിൻ ആവുന്നത്, വെബ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക്. അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടിയിൽ. 3 കൊല്ലം കോഗ്നിസന്റിലായിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം എൻറ്റയർലി അത് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു കോർപ്പറേറ്റ് കൾച്ചറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 4 കൊല്ലമായപ്പം നമ്മളൊരു അന്ന് ഒരു ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് മോഡൽ തന്നെയാണ് അന്നും. കാരണം കുറേ കാര്യങ്ങൾ സ്ട്രക്ചർ ആവുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സോ അതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും കോർ ടീം വളരെ സ്ട്രോങ് ആണ്. അപ്പം എനിക്കാണെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവരത് പറഞ്ഞു തരും. അങ്ങനെ ഒരു കൾച്ചറിലേക്കാണ് ഞാൻ വന്നത്. ശരിക്കും പറഞ്ഞാൽ എബിൻ്റെ കൾച്ചർ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പോൾ ഒരു ബൂട്ട് സ്റ്റാഫ് എന്നൊക്കെ ഒരു വലിയ വാക്കൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ കാശൊന്നും തരാണ്ട് സ്വന്തമായിട്ട് പണിയെടുത്തു, അത്രയേ ഉള്ളൂ ബൂട്ട് സ്റ്റാഫിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എബിൻ അങ്ങനെ വളർത്തിയെടുത്തു. ഇപ്പൊ ജിലു ഒരു വരുമ്പോ ജിലുവിന്റെ ഒരു എക്സ്പെക്ടേഷൻ കുറച്ചുകൂടെ ഒരു കോർപ്പറേറ്റ് ഒരു കമ്പനിക്ക് നടന്ന ഒരു വലിയ സംഭവമാണ്. ചെറിയ പുച്ഛമൊക്കെ ഉണ്ടാവാം ചിലപ്പോ, അല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജിലു വളരെ അതുമായിട്ട് ഒരു കുറവുകളെല്ലാം അഡോപ്റ്റ് ചെയ്തു എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലിയൊരു എക്സ്പെക്ടേഷൻ ആർക്കാണെങ്കിലും ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളൊരു ഒരു കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ അതുപോലെ വലിയ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് കാണും. നമ്മുടെ കയ്യിൽ അതൊന്നുമില്ല. നമുക്ക് അടുത്ത ദിവസം സർവൈവലിന് വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതിലേക്ക് വരുമ്പം അതിൻ്റെ അകത്തുള്ള റിസ്ക്, ടെൻഷൻ, പെയിന് ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ അതില്ലാത്ത ഒരു കൾച്ചറിൽ നിന്ന് ജിലു അതിലുള്ളതിലേക്ക് വരുമ്പോൾ, പക്ഷേ അത് ഇപ്പം ഞങ്ങൾ രണ്ടും അതിൽ വളരെ പാഷനേറ്റ് ആയിരുന്നതുകൊണ്ടും എനിക്ക് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് തന്നെ എനിക്ക് ഏകദേശം ജിലുവായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ എനിക്കൊരു ഏകദേശം ഒരു ധാരണയിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പറ്റുന്ന ഒരാളാണ്. എബിൻ എന്താണ് ജിലുവിൽ കണ്ടിരുന്നത് നമുക്ക് പറ്റുന്നത് മനസ്സിലായി? ഇപ്പൊ കുറെ സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങി പിള്ളേരുണ്ടാകും, അവർക്ക് അറിയണമല്ലോ ലൈഫ് പാർട്ട്ണർ എങ്ങനെ തിരഞ്ഞെടുക്കണം. അതിപ്പോ കമ്പനി നടത്താൻ വേണ്ടി അല്ലല്ലോ നമ്മള് പാർട്ട്ണറെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിപ്പോൾ നമ്മൾ അങ്ങോട്ട് എനിക്ക് ഇപ്പോൾ കമ്പനി പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ദൈവം എല്ലാവർക്കും എല്ലാ കഴിവുകൂടെ നമുക്ക് കൊടുക്കില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തെല്ലാം വീക്ക്നെസ് ഉണ്ടോ അത് ജിലുവിന് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതാണ് ഞാനത് കണ്ട ഏറ്റവും വലിയ കമ്പനി പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് കമ്പനിയെ അത് മുന്നോട്ടുള്ള വളർച്ചയിലും അത് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നാട്ടിൽ പലരും പുതിയ പിള്ളേർക്കും ഒത്തിരി പേർക്ക് ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്കെല്ലാവരുടെ പ്രശ്നം എൻ്റെ അടുത്ത് ക്യാപിറ്റൽ ഇല്ല, ഫണ്ടില്ല.
അപ്പോൾ അതിന് ഞാൻ ഒരു ഫണ്ടറെ ഉപയോഗിച്ചിട്ട് ഫണ്ട് ഒപ്പിച്ചിട്ട് ബിസിനസ് തുടങ്ങണോ അതോ ഞാൻ ഉള്ളത് വെച്ചിട്ട് ചെറുതായിട്ട് ബിസിനസ് തുടങ്ങണമെന്നാണ് കൺഫ്യൂഷൻ. അപ്പോൾ അങ്ങനെ ഒരു അഡ്വൈസ് എബിൻ എന്താണ് കൊടുക്കാനുള്ളത്? എനിക്കതിൽ അഡ്വൈസ് പറയാനൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിലേ നമുക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ വളരെ ചെറിയ രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് സ്വയം അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല രണ്ട് മൂന്ന് പാർട്ട്നേഴ്സിനെ കണ്ടുപിടിച്ച് നമുക്ക് പല രീതിയിലും അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പൈസ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളെങ്ങനെ അത് നമുക്കൊരാളെ കിട്ടാനില്ല അല്ലെങ്കിൽ ആരും കൺവിൻസ് ചെയ്യുന്നതെന്ന് നമ്മൾ അടുത്ത മാർഗം നോക്കും. അപ്പോൾ നല്ല ഒരു സംരംഭം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അതിൻ്റെ ഡ്രീമും പാഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ തേടി പോകണമെന്ന് എനിക്ക് തോന്നാറില്ല. എന്നാന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഒരു ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആവശ്യമുള്ള കാലഘട്ടത്തിൽ എനിക്കത് വന്നിരുന്നില്ല. ഒരു ഒരു പരിധി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ട് കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് വേണമെന്ന്. അപ്പോൾ നമുക്ക് എത്ര സിമ്പിളായിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഇന്ന് ഒരു സ്റ്റാർട്ടപ്പിൻ്റെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഒരു കാര്യം എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, അതിന് നമുക്ക് അതുപോലെ തന്നെ ക്ലയൻസ് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ ക്വാളിറ്റി എക്സ്പെക്റ്റേഷൻസും മറ്റുള്ള ഇതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഇന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ വരുന്നവരൊക്കെ തന്നെ നമ്മുടെ സ്റ്റാർട്ടപ്പ് ടെക്നോളജി സ്റ്റാർട്ടപ്സിൽ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഫണ്ടഡ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു മിനിമം ക്യാപിറ്റൽ ഇപ്പോൾ വേണം. അതും ഒരു സത്യാവസ്ഥയാണ്. ഒരു ഒരു ടെക്നോളജി ഒരു കസ്റ്റമറിലേക്ക് ഫ്രണ്ടിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബ്രാൻഡിങ് ആയാലും മറ്റേതൊരു കാര്യങ്ങളും കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ടും ഒക്കെയാണ് ഇപ്പം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഒരു ഒരു സൈഡ് തന്നെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ വെബ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ എത്രയാണ് സ്റ്റാഫ് ഒക്കെ ഉള്ളത്? നമ്മളിപ്പോൾ അറൗണ്ട് 300 മെമ്പേഴ്സ് ടീമാണ് ഉള്ളത്. ഫുൾ നമ്മൾ ചെയ്യുന്ന എല്ലാ സർവീസസും ഇൻഹൗസ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഫണ്ടിംഗ് ഒന്നും ഇല്ലാണ്ട് ഇത്രയും വലിയ കമ്പനി ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ അപ്പം നമുക്ക് ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സർവീസ് സെക്ടറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി തന്നെ നമുക്കൊരു റവന്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും. ഒരു പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് കമ്പനി അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് അത് അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം മാറി ഒരു മച്ചുവർ ആവുന്ന ലെവലിലേക്ക് വരുമ്പോഴത്തേനും ഒരു സർവീസ് കമ്പനിയെ അപേക്ഷിച്ച് ഒരുപാട് അധികം ഫണ്ട് ആവശ്യം വരാം. ഓക്കെ. ഇപ്പോൾ എബിൻ, ഇപ്പോൾ ബിസിനസ് തുടങ്ങിയപ്പോഴും ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഒരു പണത്തെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ തുടങ്ങണേക്കാളും മുന്നേ എന്തായിരുന്നു പണം എന്ന് വെച്ചാൽ, എന്താണ് പണം എന്ന് വെച്ചാൽ ഒരു മീനിങ് എന്തായിരുന്നു? അതേമാതിരി ഇപ്പോൾ എന്താണ് പണം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഇതൊരു ഫിലോസഫിക്കൽ, അത്തരം ഫിലോസഫിക്കലായിട്ട് പോണ്ട. എൻ്റെ മെൻറ്റർ എന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സാറ് ചോദിച്ചപ്പോഴും അത് തന്നെ എനിക്ക് മനസ്സിലേക്ക് വന്ന്. പണം നമ്മൾ സാറ് പറയും പോക്കറ്റിൽ വെക്കാനുള്ള മൈൻഡിലേക്ക് വെക്കരുതെന്ന് പറയും. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പണം അതിൻ്റെ വാല്യൂ എന്നും അതിന് നമ്മൾ കൊടുക്കണം. ഞാൻ ഓർമ്മയുണ്ട് എനിക്ക് കമ്പനി തുടങ്ങിക്കഴിഞ്ഞും ഒരു ഒരു പ്രാവശ്യം ക്ലിൻ്റ് നാട്ടിലേക്ക് എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പറഞ്ഞു. അപ്പോൾ ക്ലിൻ്റാണ് ആദ്യത്തെ ഒരു എംപ്ലോയി എന്ന്, അങ്ങനെയൊന്നും അല്ല എംപ്ലോയി എന്ന് ഞാൻ വിളിക്കുന്നത് ഞങ്ങൾ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ് അന്നും. അപ്പോൾ പുള്ളിക്കാരന് ശമ്പളം കൊടുക്കാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് പുള്ളി നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും നാട്ടിലോട്ട് പൈസ കൊണ്ടുപോകാനും കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലില്ല, ഞാനങ്ങനെ ടെറസിൻ്റെ മുകളിൽ പോയിരുന്ന് കരഞ്ഞ സിറ്റുവേഷനുണ്ട്. അപ്പോൾ അന്ന് എന്ത് മൂല്യമാണോ ഞാൻ പൈസയ്ക്ക് കൊടുത്തിരുന്നത് അതേ മൂല്യം തന്നെയാണ് ഞാൻ ഇന്നും പൈസയ്ക്ക് കൊടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇപ്പോൾ പൈസയും കാര്യങ്ങളൊക്കെ ജിലു വന്നേ പിന്നെയാണ് കമ്പനിയിൽ ഉണ്ടായി തുടങ്ങിയെന്നുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ജിലു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്തത്? അതങ്ങനെ ഒരു രസത്തിനങ്ങ് പറഞ്ഞു പോയെന്ന് കാണുമല്ലോ. അല്ല, അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ജിലു നേരത്തെ പറഞ്ഞ പോലെ HR & Finance ആണ് ജിലുവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. MBA എടുത്തു വന്നത്.
പിന്നെ കേരളത്തിലെ പി ജി ആൻഡ് യു ജി ഫസ്റ്റ് റാങ്ക് ഹോൾഡർ. അപ്പോൾ ജിലുവിന് അതിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഞാൻ ടോട്ടലി അതിൽ നിന്ന് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ആർ ഫിനാൻസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ജിലു അത് അതിൻ്റെ ഹെഡേക്ക് ആണെങ്കിലും അതിൻ്റെ ഇപ്പോൾ ഓരോ മാസവും നമുക്ക് ഒന്നാം തീയതി ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുമ്പ് തന്നെ അത് പ്ലാൻ ചെയ്യാൻ തുടങ്ങണം. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരു മന്ത് റിസർവ് ഒന്നുമില്ല, സാലറി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഒന്നും കാണില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് ചിലപ്പം സാലറി മൊത്തം കൊടുക്കാൻ വേണ്ടി ഒരു ക്ലയൻറ്റിനോട് തന്നെയായിരിക്കും നമ്മൾ വിളിച്ച് ഒരു ഇച്ചിരി അഡ്വാൻസ് തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പയ്യെ 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 ഒരു റിസർവ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇന്ന് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു 6 മന്ത്സ് പോകാനുള്ള ഒരു റിസർവിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ഒരു ഡിസിപ്ലിനായിട്ട് ജിലു അത് കൊണ്ടുവന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഒരു സാലറി ബ്രേക്കായ ഒരു സിറ്റുവേഷനും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് അത് തന്നെ നമുക്ക് ഒരു ഒരുപാട് ടെൻഷൻ കുറയ്ക്കും. നമ്മൾ ബിസിനസ് ഓടിക്കുമ്പോൾ നമുക്കൊരു മിനിമം റിസർവ്. ഈ കൊറോണ വന്നപ്പോൾ അതൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ കോൺഫിഡൻസ്. ഓക്കെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റൺ ചെയ്യുന്ന ടൈമിൽ പലരും പറയും ഫാമിലിയിൽ സമയം തരുന്നില്ല, അല്ലാതെ ഫുൾ ടൈം ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഒരു വർക്ക് ലൈഫ് ബാലൻസ്, വീട്ടിലുള്ള തല്ലുപിടുത്തം പറയണ്ട, എന്നാലും ഇതെങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത്? അല്ല, ഞങ്ങളുടെ കേസിൽ എല്ലാവരും പറയും ഞങ്ങൾ തല്ലി പിടിക്കുന്നത് കുറവായിരിക്കും, കാരണം ഞങ്ങൾ കൂടുതൽ സമയം ഓഫീസിൽ തന്നെയാണ്. തല്ലി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഇപ്പം നമ്മൾ ഇതിങ്ങനെ ചെയ്താൽ എങ്ങനെ, അത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ലേ. അപ്പോൾ പക്ഷെ ഞാനത് നമ്മൾ ഈ കൂടുതലും വാശിക്കാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ജിലു കുറച്ചുകൂടെ പക്വതയായിട്ടുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞ് അഡ്വൈസ് ചെയ്ത് തരും. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളിൽ അംഗീകരിക്കത്തില്ല. ഇപ്പം ഞാനിവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിലു വണ്ടിയിൽ കയറുമ്പോൾ പറയും അങ്ങനെയൊന്നും അല്ല. അല്ല, ഞങ്ങൾ ഈ പറയുന്ന പോലെ കാര്യങ്ങളിൽ സജഷൻസ് ഞാനാണെങ്കിലും പറയും, അത് അങ്ങനെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൽ കാര്യങ്ങൾ തുറന്നു തന്നെ പറയും. ഇതിപ്പം നമുക്ക് ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നുള്ളതേ, പിന്നെ അത് എപ്പം പറയുന്നു, ഏത് സിറ്റുവേഷനിൽ പറയുന്നു ഉള്ളതിലൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എബിൻ പറഞ്ഞ പോലെ ഒരു ബൂട്ട്സ്ട്രാപ്പ് മോഡൽ വരുന്നൊരു കമ്പനി ആകുമ്പം ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ എന്നത്തെ ഫോക്കസ് നമുക്ക് സെയിൽസ് വന്നാലേ നമുക്ക് കമ്പനി റൺ ചെയ്യുള്ളൂ. അതിൻ്റെ കൂടെ പാരലി റൺ ഔട്ട് ഒരു കാര്യമാണ് ഇതൊക്കെ സ്ട്രക്ചർ ആവുക, ഇപ്പം ഫിനാൻസ് ആണെങ്കിലും മെച്ചാർ ആണെങ്കിലും. സോ നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ളൊരു ഏരിയ ഉണ്ടായിരുന്നു ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു തിരക്കിൽ പോകുന്ന ഒരു സമയത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലല്ല 24 മണിക്കൂറും നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചുണ്ട്, അപ്പം എന്ത് ചെയ്യാം, അടുത്തായിട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയായിരിക്കും. സാർ ചോദിച്ച ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ വർക്ക് വർക്ക്, വീട്ടിലുള്ള ഫാമിലി ഫാമിലി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ പലപ്പോഴും അതിന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരു 100% ക്വാളിറ്റി ടൈം ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അത് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിലേക്കായി തീരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. എന്നു വെച്ചാൽ അതിനുവേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുന്നത്. അത് അത് വേണ്ട എന്നുള്ള ഒരു ഇതില്ല, അതിലേക്ക് ആവണം. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരുടെയും പേരൻസ് ഒക്കെ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അവരൊക്കെ എങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെയൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്തു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ. അവരെങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല അല്ലേ. എനിക്ക് തുടങ്ങുന്ന സമയത്ത് അവരാരും അത്ര കൺവിൻസിങ് ആയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നീ വഴിതെറ്റി പോയത് പോരാഞ്ഞിട്ട് എൻജിനീയറിങ്ങിന് വിട്ടു, അത് അവർക്കറിയത്തില്ല ഇന്നും എത്ര പേപ്പർ എനിക്ക് എഴുതിയെടുക്കാനുണ്ടെന്നുള്ളത്. അപ്പോൾ അത് പോരാഞ്ഞിട്ട് നല്ല രീതിയിൽ എല്ലാം പാസ്സായ 4 പിള്ളേരെയും കൂടെ കൂട്ടി വഴിതെറ്റിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യത്തെ കുറച്ച് കാലം ഞാൻ വീട്ടിൽ ചെന്നാൽ കേട്ടുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഒന്നും സാധിച്ചിട്ടുമില്ല അവർക്ക്, അങ്ങനെയല്ല ഏതൊരു അപ്പനും അമ്മയും അങ്ങനെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആദ്യം വലിയ പാടായിരുന്നു, അവർക്ക് കൺവിൻസിങ് ഒന്നും പറ്റിയില്ല. പിന്നെ കുറച്ച് കാലങ്ങളിൽ പോയി ആദ്യമായിട്ടൊരു പ്രാവശ്യം മനോരമയിൽ ഒരു ഒരു ഫീച്ചർ വന്നു, അന്നേരമാണ് നമ്മൾ ചെറുതായിട്ട് അംഗീകരിച്ചു തുടങ്ങി. എന്തൊക്കെയോ വെറൈറ്റിയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഒരു അക്സെപ്റ്റ്. പിന്നെ പോയി പോയി ഇപ്പോൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഒരു 4 ഇയേഴ്സായിട്ട് ഇപ്പോൾ കല്യാണത്തിനൊക്കെ മുന്നേ തൊട്ട് തന്നെ
അവരെല്ലാരും വളരെ സപ്പോർട്ടീവ് ആണ്. ജിലുവിന്റെ പേരന്റ്സ് ആണെങ്കിലും അതെ, അവിടെ ഞാൻ വന്നൊരു ലേറ്റർ സ്റ്റേജിൽ ആയതുകൊണ്ട് കൺവിൻസിംഗിന്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ചെറിയ കുട്ടി കൂടി ഉണ്ട്, അപ്പോ ഞങ്ങളുടെ ഈ വർക്കും തിരക്കുകളും ഒക്കെ ഇടയ്ക്ക് അപ്പോ ഞങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവന് നോക്കാൻ വേണ്ടി മമ്മിയും പപ്പായും അല്ലെങ്കിൽ രണ്ടുപേരുടെയും മമ്മിമാരാണ് വീട്ടിൽ വന്ന് നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓഫീസിൽ ടീം മെമ്പേഴ്സിനായിട്ടൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യണമല്ലോ, അപ്പോൾ നിങ്ങൾ ടീം മെമ്പേഴ്സിനെയൊക്കെ എൻഗേജ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നത്? അവർക്കൊക്കെ ഒരു ഒരു മണി റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ്ലി നിങ്ങൾ സാലറി എല്ലാം കൊടുക്കുന്നുണ്ട്, അതേമാതിരി എന്താണ് നിങ്ങൾ അവരുടെ പൈസ മാനേജ് ചെയ്യണമെന്നൊക്കെ കുറിച്ചിട്ട് വല്ല അഡ്വൈസ് വല്ലതും കൊടുക്കാറുണ്ടോ? അങ്ങനത്തെ വല്ല കോച്ചിങ് വല്ലതും കൊടുക്കാറുണ്ടോ? എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യാറ്? ഞങ്ങളങ്ങനെ ഇതുവരെ ഒരു ഒരു ഗ്യാതറിങ് പോലെ വിളിച്ചിട്ട് ഒരു കോച്ചിങ്ങോ കാര്യങ്ങളോ മണി മാനേജ്മെന്റിനെ പറ്റി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാറിന് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നമ്മൾ പറയുകയുണ്ടായി, സാർ ഒരു ദിവസം വന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സെഷൻ പ്ലാൻ ചെയ്യാം. സാറിനെക്കാളും ബെസ്റ്റ് ഇതിൽ അഡ്വൈസ് ചെയ്യാൻ നമുക്കറിയാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാളാണ്. ഇതാണ് സെയിൽസ് ട്രെയിനിങ് എല്ലാവർക്കും. അല്ല അതല്ല, പക്ഷേ ഐ തിങ്ക് യുനോ നിങ്ങൾ ഡെഫിനറ്റ്ലി 10-300 പേർക്ക് ഒരു ജോലിയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസും ബിസിനസ്സും എങ്ങനെ സെപ്പറേറ്റ് ആണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ആണോ അതോ നിങ്ങൾ രണ്ടുകൂടി മിക്സ് ചെയ്തിട്ടാണ് പോയി? ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു ഒരു മാനേജ് ചെയ്യേണ്ട ഒരു ലെവലിലേക്കൊന്നും ഞാൻ പറയുകയാണെങ്കിൽ ഒരു പേഴ്സണൽ ഫിനാൻസ് വന്നിട്ടില്ല. നമ്മുടെ കമ്പനിയുടെ ഫിനാൻസിൻ്റെ കേസ് നമുക്ക് നമ്മുടെ ടീമുണ്ട്, നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, അത് വെൽ മാനേജ്ഡ് ആണ്. ഒരു പേഴ്സണൽ ഫിനാൻസിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് ആ ഒരു ഡേ ടു ഡേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പോകേണ്ട കാര്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. അല്ലാതെ ഒരു ഒരു മാനേജ്മെന്റിലേക്ക് പോകേണ്ട ലെവലിലേക്കൊന്നും ഇപ്പം ആയിട്ടില്ല. നമ്മൾ ഇപ്പോൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്താലും ഞങ്ങൾ കമ്പനിയിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്കൊന്നും നമ്മൾ ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു ഫിനാൻസേ ഉള്ളൂ എന്ന് പറയുന്നതായിരിക്കും സത്യം. ഓക്കെ ഓക്കെ. ഇപ്പോൾ നിങ്ങളിത് കേരളത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇതെല്ലാവരും പഠിത്തു വരുത്തിയത്, ഇപ്പോൾ നമ്മുടെ കൊരട്ടിയിൽ നിന്ന് തന്നെ. അപ്പോൾ കേരള എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് സ്ഥാപനം ഉയർത്താനായിട്ട് എത്രമാത്രം സപ്പോർട്ടീവായിട്ടുള്ള സ്ഥലമുണ്ട് എല്ലാം കൊണ്ടും, ഹ്യൂമൻ റിസോഴ്സ് കൊണ്ടും റെഗുലേറ്ററി സപ്പോർട്ട് കൊണ്ടും എല്ലാം കൊണ്ടും, അതൊന്ന് പറയാമോ? കേരളം തീർച്ചയായിട്ടും ഒരു നല്ല സ്ഥലമായതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് 10 വർഷം കൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റിയേ. പക്ഷേ അതിനായതായ നമ്മളിപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ചില നെഗറ്റീവ് സൈഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുള്ളവർ നല്ല നമുക്കതിന് ബാംഗ്ലൂരോ മുംബൈ ഡൽഹിയോ അല്ലെങ്കിൽ സിലിക്കൻ വാലിയോ ഒന്നും പോകേണ്ട കാര്യമില്ല നല്ല പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ എൻജിനീയേഴ്സ് നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അവരെയും നമ്മളൊന്ന് കൺവിൻസ് ചെയ്യണം നമുക്കിവിടെ നമുക്കിവിടെ പറ്റും നമുക്കിവിടെ സാധിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് അവരിൽ കൊടുത്ത് നമ്മുടെ കൂടെ നിർത്താൻ പറ്റിയാൽ അതിവിടെ ഇരുന്നും നമുക്ക് അതല്ല ഏതൊരു വില്ലേജിലിരുന്നും നമുക്ക് സാധിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ എബിൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇവിടെ ഒത്തിരി പിള്ളേർ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഇതേമാതിരി ഒരു കരിയർ തുടങ്ങണമെന്നും, അവരേക്കൊരു ഡ്രീം പൊസിഷനാണ് ഇപ്പോൾ എബിൻ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് എബിന് കൊടുക്കാനുള്ള അഡ്വൈസ്? എൻ്റെ മെൻറ്റർ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യം തന്നെയാണ് എനിക്ക്. അതിപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളല്ല, സാർ എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ തിരിച്ചു പറയുന്നു. ഡൈ എന്ന് പറയും, ഡ്രീം ഇൻറ്റൻറ്റ് എക്സ്പീരിയൻസ്. നമ്മൾ നല്ല രീതിയിൽ സ്വപ്നങ്ങൾ കാണുക, അത് ഒരു നിയോഗം വെക്കുക, ആ എക്സ്പീരിയൻസിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ നേച്ചറിൻ്റെ ഒരു ഇൻസ്റ്റൻസിൽ നമ്മളത് നമുക്ക് വന്നു ചേരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ. ഡ്രീം ഇൻറ്റൻറ്റ് എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ ജിലുവിനോടും കൂടി ചോദിക്കാറുണ്ട്, കാരണം വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ നിങ്ങളെപ്പോലെ തന്നെ നന്നായിട്ട് പഠിച്ച് റാങ്കൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെല്ലാവരും ചിലപ്പോൾ കുറേ പേര് കരിയറിലൊക്കെ വളരെ സക്സസ് ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്, പക്ഷേ ചിലവരൊക്കെ ഒരു കല്യാണം കഴിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോയി, അവർ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കി ഇരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെ പറ്റിയിട്ടുള്ള പറഞ്ഞു, കുറച്ച് പേരെ പറ്റിയിട്ട് അവരോടൊക്കെ ഉള്ളൊരു അഡ്വൈസ് എന്താണ് ജിലുവിന് കൊടുക്കാനുള്ളത്? എനിക്കൊരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ മാത്രമൊന്നും ഞാൻ ഒരാളല്ല. ഇത് ഈ പറയുന്നത് നമ്മുടെ മനസ്സിലൊരാഗ്രഹമാണല്ലോ ബേസിക്കലി. ഇപ്പം പലർക്കും പല ആഗ്രഹങ്ങൾ കാണും. പിന്നെ ഈ ആഗ്രഹങ്ങളാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നിന്ന് നോക്കുവാണെങ്കിൽ പലതവണ മാറിക്കൊണ്ടേയിരിക്കും, അതൊരു തെറ്റുമല്ല.
കാരണം നമുക്ക് ചില പോയിന്റിൽ ഇന്നതാവണമെന്നായിരിക്കും, പിന്നെ ആയിരിക്കും നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് പരിചയപ്പെടുമ്പം ഇതാവണം എന്നൊരാഗ്രഹം, അല്ലെ ഓണ്ടർപ്രണർ ആവണം എന്നൊരാഗ്രഹം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്, അതിലൊന്നും ഒരു ഒരു തെറ്റില്ല. എപ്പോഴും നമ്മുടെ അംബീഷ്യസ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പം അതിനകത്ത് ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും നമ്മളതിൽ നന്നായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ അതിനോട് ഒത്തുവരും എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ അതൊക്കെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ കൂടെയുള്ളവരും ഒക്കെ അതിനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന, അതിൽ ആ ഒരു അപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ പിന്നെയുള്ളത് നമ്മളത് ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ചില പലപ്പോഴും എനിക്ക് തോന്നുന്നൊരു ഒരു 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 ഗേൾസിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു വുമൺ സൊസൈറ്റിയുടെ ഇടയ്ക്ക് അവർക്കത് പറയാനുള്ള ഒരു ചമ്മലും മടികളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഷെയർ ചെയ്യുക, ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കും ക്ലാരിറ്റി ഉണ്ടാവും. ചിലപ്പം നമ്മുടെ ഒരു ഡ്രീമും വിഷനും ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും അത് കറക്റ്റ് ആവണമെന്നുമില്ല. ഇപ്പം നമ്മൾ വിചാരിക്കുന്ന കാര്യം തന്നെ നടത്തണമെന്ന് വിചാരിച്ചാൽ കേസ് നടക്കത്തില്ല. പക്ഷെ അതും അതിൻ്റെ ഒരു അപ്രോപ്രിയേറ്റ്നെസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിലെ വിശ്വസിക്കുക. നമ്മുടെ ഞാനെപ്പോഴും വിചാരിക്കും ഈ പറയുന്ന പോലെ ബി യുവർ സെൽഫ്, എവറിത്തിങ് എൽസ് വിൽ ഫോളോ എന്നാണ്. സോ അതിൽ വിശ്വസിക്കുക, ഐ തിങ്ക് എവറിത്തിങ് എൽസ് വിൽ ഫോളോ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. ഈ രണ്ടുപേർക്കും എനിക്ക് വളരെയധികം സന്തോഷമായി ഈ ഡിസ്കഷൻ നടത്തിയത്. അപ്പോൾ ഞാനും കുറച്ച് എക്സൈറ്റഡായി നിങ്ങളായിട്ട് സംസാരിച്ചപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ സെഷന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തിയതിന്. അപ്പോൾ ഈ ഇപ്പോൾ ഉള്ള വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്താ പറയുക, ഇതിൻ്റെ ഒരു 100 times അതിന് മുകളിലേക്കോ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്കും സന്തോഷം. സാറ് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ഞങ്ങള്. അപ്പോ അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്കും കിട്ടിയതിൽ ഒരു സാറ് നമ്മുടെ ഒരു ക്ലയന്റ് ആയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങിയെങ്കിലും പിന്നെ ഒരു സുഹൃത്തുക്കളായി. ഇപ്പോൾ എന്നെ അതിലുപരി ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇങ്ങനൊരു ഇന്റർവ്യൂവിൽ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്.